നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷൻ ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ യൂണിവേഴ്സ് ഓഫ് കൺസലേഷൻ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ച രണ്ട് പ്രതികൾ പിടിയിൽ. ആലപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ച കേസിൽ പ്രതികൾ കൊല്ലത്ത് പിടിയിൽ. സ്ഥിരം മോഷ്ടാക്കളായ റോക്കി റോയ്, നിഷാന്ത് എന്നിവരാണ് പിടിയിലായത്. തൃക്കുന്നപ്പുഴ സ്വദേശിനിയായ യുവതി കഴിഞ്ഞ 20-നാണ് ആക്രമണത്തിന് ഇരയായത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ന്യൂമോണിയ തടയാൻ കുട്ടികൾക്ക് വാക്സിൻ ഒക്ടോബർ 1 മുതൽ നൽകും. ന്യൂമോണിയ ബാധ തടയാൻ കുട്ടികൾക്ക് നൽകുന്ന വാക്സിൻ വിതരണം ഒക്ടോബർ 1 മുതൽ ആരംഭിക്കും. കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ 3 ഡോസായി 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് നൽകുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്ന എല്ലാ സെന്ററുകളുടെയും വാക്സിൻ നൽകും. ഗുരുതര ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ന്യൂമോകോക്കൽ ബാക്ടീരിയയെ പ്രതിരോധിക്കാനാണ് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വാക്സിൻ വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി 2017 മുതൽ 5 സംസ്ഥാനങ്ങളിൽ വിതരണമുള്ള വാക്സിനേഷന്റെ ഭാഗമാകുകയാണ് സംസ്ഥാനവും. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. 1.5 മാസക്കാർക്കാണ് ആദ്യം കുത്തിവയ്പ്. പുരാവസ്തു തട്ടിപ്പിൽ അന്വേഷണം ഊർജിതം. 4 പേരുടെ മൊഴിയെടുക്കും. പുരാവസ്തു തട്ടിപ്പ് കേസിൽ പരാതിക്കാരായ 4 പേരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഇന്ന് മൊഴിയെടുക്കും. മാധ്യമങ്ങൾക്ക് നൽകിയ തെളിവുകൾക്ക് പുറമെ പുതുതായി ശേഖരിച്ച വിവരങ്ങളും പരാതിക്കാർ അന്വേഷണ സംഘത്തിന് കൈമാറും. മോൺസൺ മാവുകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ അടിമുടി ദുരൂഹതയാണ് ഉള്ളത്. പരാതിക്കാരിൽ നിന്ന് വിശദമായി മൊഴിയെടുത്ത് ഈ ദുരൂഹതയുടെ ചുരുളുകൾ ഒരു പരിധിവരെ അഴിക്കാനാകും അന്വേഷണ സംഘത്തിന്റെ ശ്രമം. MT ഷമീർ, യാക്കൂബ്, അനൂപ് വി അഹമ്മദ്, സലീം ഇടത്തിൽ എന്നിവരാണ് എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി മൊഴി നൽകുക. പരാതി നൽകിയ സമയത്ത് കൈമാറിയ തെളിവുകൾക്ക് പുറമെ മാധ്യമങ്ങൾക്ക് കൈമാറിയ തെളിവുകളും അതിനുശേഷം ശേഖരിച്ച വിവരങ്ങളും പരാതിക്കാർ ക്രൈംബ്രാഞ്ചിന് നൽകും. വ്യാജ അഭിഭാഷക സെസി സേവ്യറിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ്. ആലപ്പുഴയിലെ വ്യാജ അഭിഭാഷക സെസി സേവ്യറിനെതിരെ പോലീസിന്റെ ലുക്ക് ഔട്ട് നോട്ടീസ്. ആലപ്പുഴ നോർത്ത് പോലീസ് ആണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. സെസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. സെസിയെ വിമർശിച്ച കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സെസി ഇതുവരെ കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. നിയമ പഠനം പൂർത്തിയാക്കാതെ അഭിഭാഷകയായി പ്രവർത്തിച്ചിരുന്ന സെസി ആലപ്പുഴ ബാർ അസോസിയേഷൻ ഭാരവാഹിയും ആയിരുന്നു. വ്യാജരേഖകൾ കാണിച്ചാണ് അംഗത്വം എടുത്തതെന്നും അഭിഭാഷകയായി പ്രവർത്തിച്ചതെന്നും ചൂണ്ടിക്കാട്ടി ബാർ അസോസിയേഷനാണ് പോലീസിൽ പരാതി നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് 11,196 പേർക്ക് കോവിഡ്. TPR കുറയുന്നു. കേരളത്തിൽ ഇന്ന് 11,196 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 96,436 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 ന് മുകളിലുള്ള 368 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 745 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാകും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 470,518 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 449,480 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീനിലും 21,038 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 1,387 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 149 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 24,810 ആയി. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.